ബഹുമാനപ്പെട്ട ശ്രീ ടി ഐ മധുസൂദനൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. ഈ സഭാസമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചത് കേരളത്തിൻ്റെ എക്സൈസ് രംഗത്ത് വലിയ നിലയിൽ അഴിമതിയും ശരിയല്ലാത്ത പ്രവണതകളും നിലനിർത്തുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷത്തിന് എപ്പോഴും വിഷയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഒരു ശബ്ദരേഖയുടെ പേരിലാണ് എക്സൈസ് വകുപ്പിനെ, മന്ത്രിയെ, ഈ മന്ത്രിസഭയെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത്. യഥാർത്ഥത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു തിരക്കഥയുടെ പശ്ചാത്തലത്തിൽ ഏത് നിലയിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന രംഗമാണ് എക്സൈസ് എന്ന അനുഭവങ്ങളുടെ, പ്രതിപക്ഷത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ എക്സൈസ് രംഗത്തെ, മദ്യനയത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുള്ളത് എന്ന് ഈ സഭയിൽ തന്നെ വിശദമായിട്ടുള്ള മറുപടികളിലൂടെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, എല്ലാ ഘട്ടങ്ങളിലും അധികാരത്തിലിരിക്കുമ്പോൾ ബാറു മുതലാളിമാരുമായിട്ടും മദ്യവ്യാപാരികളുമായും ഒരു സമൂഹത്തിന് ചേരാത്ത ബന്ധം നിലനിർത്തി വന്നിട്ടുള്ള മുന്നണി എന്ന് പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ മുന്നണിയാണ്, UDF. നമ്മുടെ മുന്നിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എത്രയോ അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2011 മുതൽ 2016 വരെയുള്ള ഭരണകാലത്താണ് ബാർ കോഴ കേരളത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നത്. അന്ന് ആകെ ഉണ്ടായിരുന്നത് 730 ബാറുകളാണ്. അന്ന് മദ്യനയമെന്നത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും രഹസ്യമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ ബാക്കിപത്രമായിട്ടുണ്ടായതാണ്. UDFലോ മന്ത്രിസഭയിലോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല എന്ന് അന്ന് KPCCയുടെ പ്രസിഡന്റും കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു കാര്യമാണ്. കോഴ നൽകിയതിൻ്റെ പേരിൽ അന്ന് 318 ബാർ ഉടമകൾക്ക് ലൈസൻസ് കിട്ടി. 412 പേർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ സന്നദ്ധമായില്ല. എത്ര കോഴ കൊടുത്തിട്ടാണ് പിന്നീട് അതൊക്കെ ശരിയാക്കി വന്നത് എന്നത് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനെ നോക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ വ്യക്തമാക്കുന്ന നല്ലതായിരിക്കും. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, VM സുധീരൻ ഒരു ഭാഗത്തും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ മറ്റൊരു ഭാഗത്തും നിന്ന് പരസ്പരം വാളെടുത്ത് പോരാടിയിട്ടുള്ള ബാർകോഴയുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത്. മാസം മാസം ചേരുമ്പോൾ ഓരോ മദ്യനയം പ്രഖ്യാപിച്ച് എങ്ങനെയാണ് പണമുണ്ടാക്കാൻ പറ്റുക എന്നത് നല്ല നിലയിൽ പരീക്ഷിച്ചിട്ടുള്ളൊരു കാലമാണ് ആ ഒരു ഭരണകാലം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു മന്ത്രിക്കെതിരായിട്ടും ഈ മന്ത്രിസഭയ്ക്കെതിരായി ഒരു നയാപൈസയുടെ അഴിമതി കൃത്യമായിട്ടുള്ള രേഖകളോടെ, തെളിവുകളോടെ, നിയമപരമായിട്ടുള്ള വഴികളിലൂടെ ഉന്നയിക്കുന്നതിന് ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ആകാശത്തിൽ പലതും ഇങ്ങനെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏതെങ്കിലും നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ടോ വസ്തുതാപരമായിട്ടുള്ള കാര്യമായിട്ടോ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സംവിധാനമാണ് AK ആൻറ്റണിയുടെ കാലത്താണ് ചാരായ നിരോധനം ഈ കേരളത്തിൽ നടപ്പിലാക്കിയത്. അതുവഴി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ജനസ്വാധീനം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളാ കാലത്തെല്ലാം ആ അഴിമതിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇടതുപക്ഷ മുന്നണിക്കെതിരായി ഒരു നയാപൈസയുടെ അഴിമതി ഏതെങ്കിലും നിലയിൽ ഉന്നയിക്കുന്നതിന് വസ്തുതകളുടെ അടിസ്ഥാനമില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പറയാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു VD ക്ലിപ്പ് വെച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സഭയിൽ തന്നെ അത് പൊളിച്ചു കൊടുത്തു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്ര പൈസ, 20 കോടി രൂപ
വാഗ്ദാനം ചെയ്യുന്നു, അതിൻ്റെ പിരിവാണ് നടക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്ന ആലോചനയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒരു രീതിയിലും ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ ഗവൺമെൻറ് നയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ 12 ദിവസമാണ് ഡ്രൈ ഡേ. 52 ദിവസത്തെ ഡ്രൈ ഡേ പിൻവലിച്ച ഗവൺമെൻറ്റാണ് UDFൻ്റെ ഗവൺമെൻറ്. അന്ന് നിങ്ങൾ എത്രയാണ് ഇതിന് വാങ്ങിയത് എന്ന് ഇപ്പോഴെങ്കിലും പറയുന്നത് നല്ലതായിരിക്കും എന്ന് പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ആ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ലൈസൻസ് ഫീസ്, കേരളത്തിലെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു. അത് ബാർ ഉടമകളെ സഹായിക്കുന്നൊരു കാര്യമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഏറ്റവും അവസാനത്തെ മദ്യനയത്തിൽ 5 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസിൻ്റെ വർധനവുണ്ടായത്. പല രീതിയിലും മദ്യവർജനം എന്നൊക്കെ പറയുന്നത് നല്ല മുദ്രാവാക്യമാണ്, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്ന പല സംഘടനകളുമുണ്ട്. പലരും ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ മഹാഭൂരിപക്ഷവും മദ്യത്തിൽ നിന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമുണ്ട്. ഈ സമീപകാലത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് വരുമാനത്തിൻ്റെ കണക്ക് പുറത്തു വരികയുണ്ടായി. ഉത്തർപ്രദേശാണ് തനത് വരുമാനത്തിൽ മദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സംസ്ഥാനമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 21.8% കർണാടക 20.6% മഹാരാഷ്ട്ര 8.3% മധ്യപ്രദേശ് 19.9% തമിഴ്നാട് 5.8% കേരളം ഈ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നമ്മളത് സമൂഹത്തോട് പറയേണ്ട ഒരു കാര്യമല്ലേ. മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം 3.1% നമ്മുടെ വരുമാനത്തിൽ മദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സൈസ് തീരുവയായിട്ട് വരുന്നത് 2,876 കോടി രൂപയാണ് എന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ള കണക്കാണ്. ഇങ്ങനെ മദ്യനയത്തിലൂടെ ഈ സമൂഹത്തെ മുഴുവനും കുടിപ്പിച്ച് കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുന്നണി ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നവർ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മദ്യം ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ വലിയ നിരയിൽ കുറവ് വരുന്നു. 2012-13 വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന 244.33 ലക്ഷം കേസായിരുന്നു എങ്കിൽ 2022-23 അത് 224.34 ലക്ഷം കേസായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ രംഗത്തെ വിറ്റുവരവ് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് മുന്നിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് മദ്യവർജനം നല്ല നിലയിൽ ജനങ്ങളുടെ ശരിയായിട്ടുള്ള ബോധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇവിടെ ചില മെമ്പർമാർ പറഞ്ഞു, നമ്മുടെ പുതിയ തലമുറ മദ്യത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുപോകുന്നു, കുട്ടികൾ മദ്യമോ ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടാണ് വീടുകളിലേക്ക് കയറി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള മയക്കുമരുന്ന് സംവിധാനങ്ങൾ വ്യാപകമായിട്ട് വരുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. രക്ഷിതാക്കളെയും സമൂഹത്തെ ആകെയും അതിവിപുലമായ നിലയിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഗവൺമെൻറ് മുൻകൈയെടുക്കണം. അതോടൊപ്പം തന്നെ മദ്യം വാങ്ങുന്നവർക്കുള്ള ബീവറേജസ് ഡിപ്പോകളൊക്കെ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് പരിപാലിക്കുന്ന നില ഉണ്ടാവണമെന്നുള്ള ആഗ്രഹവും അഭിലാഷവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് വന്നിട്ട് പറഞ്ഞു, കേരളം ഏറ്റവും വലിയ നിലയിൽ മലീമസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നു. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. CNN വേൾഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ലോകത്തിൽ ഏറ്റവും മലിനമായിട്ടുള്ള 100 നഗരങ്ങളിൽ 83 എണ്ണം ഇന്ത്യയിലാണ്. മോദിയുടെ സ്വച്ഛ ഭാരതത്തിന്റെ അതിവേഗതയിൽ നഗരവൽക്കരണത്തിലേക്ക്